ഹൈ ഓൾ, ദിസ് ഇസ് മീര. ഇന്നത്തെ ക്ലാസ് 10th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എക്സസൈസ് 1.2, ക്വസ്റ്റ്യൻ നമ്പർ 4. ഗിവൺ ദാറ്റ് എച്ച് സി എഫ് ഓഫ് 306 ആൻഡ് 657 ഈസ് ഈക്വൽ ടു 9, ഫൈൻഡ് എൽ സി എം ഓഫ് 306 ആൻഡ് 657. ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 9 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ എൽ സി എം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ കേസിൽ, ഇപ്പം എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പറിന്റെ കേസിൽ അതിന്റെ പ്രൊഡക്റ്റ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു അതിന്റെ എൽ സി എം ഇൻറ്റു എച്ച് സി എഫിനോട് ഈക്വൽ ആയിരിക്കും. അപ്പം രണ്ട് നമ്പർ അതിന്റെ പ്രൊഡക്റ്റ് അതിന്റെ തന്നെ എൽ സി എം ആൻഡ് എച്ച് സി എഫിന്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇക്വേഷനെ നേരെ തിരിച്ചെഴുതുന്നു. എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. ഇവിടെ ഇനി എൽ സി എം ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ എൽ സി എം ഈക്വൽ ടു ഈക്വലിന്റെ അപ്പുറയായിട്ട് എ ഇൻറ്റു ബി ഉണ്ട്. ഇനി നമ്മൾ ഈ എൽ സി എം ഇൻറ്റു എച്ച് സി എഫിന്റെ എച്ച് സി എഫിന് ഈക്വലിന്റെ അപ്പുറയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇൻറ്റു എന്ന എന്തായി മാറും, ഡിവിഷൻ ആയിട്ട് മാറും, അത് എച്ച് സി എഫ്. ഓക്കെ, ഇനി നമുക്ക് എച്ച് സി എഫ് കാണാൻ വേണ്ടിയും എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു എച്ച് സി എഫിന് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഈക്വലിന്റെ ഇപ്പറെ എ ഇൻറ്റു ബി ഉണ്ട്, അത് ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറും, എൽ സി എം വരും. എൽ സി എം ഈക്വലിന്റെ ഇപ്പറെ പോയി എ ഇൻറ്റു ബിയുടെ ഡിവൈഡ് ചെയ്യണം. ഇതേ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എച്ച് സി എഫ്. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ എ ഇൻറ്റു ബി ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്നത്. ഇനി ഇതിൽ നിന്ന് എൽ സി എം കണ്ടെത്തണമെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ എച്ച് സി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി എൽ എച്ച് സി എഫ് ആണ് കണ്ടതെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ എൽ സി എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എച്ച് സി എഫ് തന്നിട്ടുണ്ട്, എൽ സി എം ആണ് കാണേണ്ടത്. അപ്പൊ എൽ സി എം കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എൽ സി എം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എച്ച് സി എഫ്. അപ്പൊ നമുക്ക് നോക്കാം, എൽ സി എം ഓഫ് 306 ആൻഡ് 657 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 306 ഇൻറ്റു 657 ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് എത്രയാണ്, 9. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ സിംബലേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോൾ നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ 9 കൊണ്ട് 306 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 306 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 3s are 27, റിമൈൻഡർ 3 വന്നു 36, 9 4s are 36. ഓക്കെ, 9 ഇവിടെ 1 വന്നു, 9 ഇൻറ്റു 34 എന്ന് പറയുന്നതാണ് 306. ദെൻ അപ്പം 34 ഇൻറ്റു 657. സിക്സ് ഫിഫ്റ്റി സെവൻ ഇൻറ്റു 34 ഈസ് ഈക്വൽ ടു 7 4s are 28, റിമൈൻഡർ 2, 5 4s are 20, 20 plus 2 22, റിമൈൻഡർ 2, 6 4s are 24, 24 plus 2 26, 7 3s are 21, റിമൈൻഡർ 2, 5 3s are 15, 15 plus 2 17, ഇവിടെ റിമൈൻഡർ 1 ഉണ്ട്, 6 3s are 18, 18 plus 1 19, 8 വന്നു, 2 plus 1 3 വന്നു, 6 plus 7 13 വന്നു, ഇവിടെ റിമൈൻഡർ 1 ഉണ്ട്, 9 plus 1 10, 10 plus 2 12. ഇവിടെ എന്ത് വന്ന ആൻസർ, 22,338. ഇതാണ് എൽ സി എം ഓഫ് 306 ആൻഡ് 657. ഓക്കെ, നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ എച്ച് സി എഫ് തന്നിട്ടുണ്ട്, എൽ സി എം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം രണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു അതിന്റെ പ്രൊഡക്റ്റ് ഓഫ് എൽ സി എം ആൻഡ് എച്ച് സി എഫ്. അതിൽ നിന്ന് എൽ സി എമ്മിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് ആണ്. സോ എൽ സി എം കാണാൻ വേണ്ടി ഈ രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് എഴുതി, 306 × 657 ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന എച്ച് സി എഫ്. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇതിന്റെ എൽ സി എം, ദാറ്റ് ഈസ് 22,338.